അതിഗംഭീര അഭിപ്രായം നേടി. തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാതൽ ദി കോറിന്റെ ഫസ്റ്റ് ഡേ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. തിയേറ്ററുകളിൽ നിന്നും അതിഗംഭീര അഭിപ്രായം നേടി ആദ്യ ദിനം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയിരിക്കുകയാണ് കാതൽ ദി കോർ. റിലീസിന് മുമ്പ് പ്രീസെയിലൂടെ വെറും 15 ലക്ഷം രൂപ മാത്രമാണ് നേടിയിരുന്നത്. പടത്തിന്റെ ആദ്യ ഷോയ്ക്ക് ബിലോ ആവറേജ് ബുക്കിംഗ് ആയിരുന്നു എല്ലാ തിയേറ്ററുകളിലും. പക്ഷേ ആദ്യ ഷോയ്ക്ക് ശേഷം ലഭിച്ച അതിഗംഭീര അഭിപ്രായം ചിത്രത്തിന്റെ തുടർന്നുള്ള ഷോകൾക്ക് തിയേറ്ററുകൾ നിറയാൻ തുടങ്ങി. ഇന്നലെ ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോസ് മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോയാണ് നടന്നത്. ടിക്കറ്റുകൾ കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ഷൻ നേടിയിരിക്കുന്നത്. ഒരു ഹൈപ്പും ഇല്ലാതെ വളരെ കുറച്ചു മാത്രം പബ്ലിസിറ്റിയിൽ വന്ന ഒരു ലോ ബഡ്ജറ്റ് ചിത്രത്തിന് ഇതിലും മികച്ചൊരു തുടക്കം കിട്ടാനില്ല. മമ്മൂട്ടി ഒരു പ്രേക്ഷകനെയും നിരാശപ്പെടുത്താതെ വീണ്ടും ഒരു ഗംഭീര ചിത്രം കാതൽ ദ കോറിലൂടെ നൽകിയിരിക്കുകയാണ്. കണ്ടിറങ്ങിയ പ്രേക്ഷകരും നിരൂപകരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഗംഭീര സിനിമ എന്നാണ്. ഇത് ഓരോ വ്യക്തികളും കാണേണ്ട സിനിമ തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ആഴം മാത്യു ദേവസിയിലൂടെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ മമ്മൂട്ടി മാത്യു ദേവസിയായി ജീവിക്കുകയായിരുന്നു എന്ന് പറയാം. കണ്ണൊന്നു നനയാതെ തിയേറ്ററുകൾ വിട്ടിറങ്ങാൻ ആർക്കും കഴിയില്ല. അതേ ഗംഭീരമാണ് സിനിമ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ അവസാന അരമണിക്കൂർ. ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് ഒരു ഗംഭീര കളക്ഷനാണ് കാതൽ ദി കോർ രണ്ടാം ദിവസം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള തെളിവുകൾ ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മഴയൊന്ന് മാറി നിന്നാൽ ഇന്ന് കൂടുതൽ ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് ഉറപ്പാണ്. റെസ്റ്റ് ഓഫ് കേരളയിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. GCC ചിത്രത്തിന്റെ റിലീസ് വിലക്കിയിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വരാനിരിക്കുന്നതേയുള്ളൂ. GCC കൂടെ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ചിത്രത്തിന് ഒരു ഗംഭീര കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ചിത്രത്തിന്റെ ഗംഭീര അഭിപ്രായം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി പ്രേക്ഷകരുടെ ഇടയിൽ നിന്നുകൂടി ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞത് കാതൽ ദി കോറിന്റെ ഏറ്റവും വലിയ വിജയമാണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ മാത്യു ദേവസയും ഓമനയും ബോക്സ് ഓഫീസ് കീഴടക്കി മുന്നേറുകയാണ്. നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.